നമസ്കാരം എല്ലാവർക്കും. പെർസീവറൻസ് പി എസ് സിയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് 20 ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്തു 21-ാമത്തെ ക്വസ്റ്റ്യൻസിലേക്ക്. ഐക്യ കേരളത്തിലെ ആദ്യത്തെ നിയമസഭാ സമ്മേളനം നടന്നത് എന്ന് ഓപ്ഷൻ കാണാൻ പറ്റുമല്ലോ. ഓപ്ഷൻ ഡി ആണ്, 1957 ഏപ്രിൽ 27. ആ ഡേറ്റ് പ്രധാനമാണ്. ഐക്യ കേരളത്തിലെ ആദ്യത്തെ നിയമസഭാ സമ്മേളനം, ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ സമ്മേളനം ആദ്യം നടന്നത് 1957 ഏപ്രിൽ 27. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് മൂന്ന് പ്രധാനപ്പെട്ട ഡേറ്റുകൾ നമുക്ക് പഠിക്കാം. ഒന്നാമത്തെ കാര്യം, 1957 ഏപ്രിൽ 1, ആ ഡേറ്റ് പഠിക്കുക. 1957 ഏപ്രിൽ 1 കേരളത്തിലെ ആദ്യ ലെജിസ്ലേറ്റീവ് അസംബ്ലി നിലവിൽ വന്നത്, കേരളത്തിലെ ആദ്യത്തെ നിയമസഭ നിലവിൽ വന്നത് 1957 ഏപ്രിൽ 1. ഇനി ഒരു 4 ദിവസം കഴിഞ്ഞപ്പോൾ 1957 ഏപ്രിൽ 5 ആദ്യ മന്ത്രിസഭ, EMS നേതൃത്വത്തിൽ കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വരുന്നു. ഡേറ്റ് 1957 ഏപ്രിൽ 5. ഇനി അടുത്ത കാര്യം, അതാണ് ഈ ചോദ്യത്തിൽ കേരളത്തിലെ ആദ്യത്തെ നിയമസഭയുടെ സമ്മേളനം നടന്നത്, അതാണ് ഓപ്ഷൻ ഡിയിൽ പറയുന്നത്, 1957 ഏപ്രിൽ 27. ഇനി ഈ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട്, ആദ്യത്തെ നിയമസഭയുമായിട്ട് ബന്ധപ്പെട്ട് പി എസ് സി ചോദിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം, ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിലേറിയ ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് EMS. അത് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അത് എങ്ങനെ ചോദിക്കും, ഇന്ത്യയിലെ ആദ്യ നോൺ കോൺഗ്രസ് ചീഫ് മിനിസ്റ്റർ, ഇന്ത്യയിലെ ആദ്യ കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രി എന്ന് ചോദിച്ചാലും ഉത്തരം EMS ആണ്. ആ കാര്യം അറിഞ്ഞു വെക്കുക, കുറേ തവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇനി ആദ്യ നിയമസഭയെക്കുറിച്ച് പഠിക്കുമ്പോൾ പി എസ് സി ചോദിച്ച മറ്റൊരു കണക്കിനെ കുറിച്ച് നമുക്ക് പഠിക്കണം. ആദ്യ നിയമസഭയിൽ ആകെ എത്ര അസംബ്ലി മണ്ഡലങ്ങളാണ്, എത്ര നിയമസഭാ മണ്ഡലങ്ങളാണ് ആകെ ഉണ്ടായിരുന്നത്? ആദ്യ നിയമസഭയിൽ 126 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്, കണക്ക് 126. എന്നാൽ ആകെ അംഗങ്ങൾ എത്രയാണ് എന്ന് ചോദിച്ചാൽ 127. ആ ഒന്ന് കൂടുതൽ ഏതാണ്, ഒരു ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയെ കൂടെ തിരഞ്ഞെടുക്കുന്നുണ്ട്. അയാൾക്ക് പക്ഷേ പ്രത്യേകം മണ്ഡലം ഇല്ല എന്നതുകൊണ്ടാണ് എങ്ങനെ ഒന്ന് അധികമായിട്ട് നമ്മൾ പറയുന്നത്. മണ്ഡലങ്ങൾ ആകെ എത്രയേ ഉള്ളൂ, 126. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആദ്യ EMS മന്ത്രിസഭ അധികാരമൊഴിയുന്നത് അധികാരത്തിൽ കയറി 2-ാം വർഷത്തിലാണ്. അതിന് കാരണമായിട്ടുള്ള കാര്യം എന്തായിരുന്നു, വിമോചന സമരമായിരുന്നു. ആര് നയിച്ചതാണ് വിമോചന സമരം? മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ ഏത് വർഷം, 1959 വിമോചന സമരം നടത്തി EMS മന്ത്രിസഭയ്ക്കെതിരെ. അങ്ങനെ ആദ്യ മന്ത്രിസഭ 1959 ജൂലൈ 31 അധികാരമൊഴിഞ്ഞു. ആ ഡേറ്റ് പഠിക്കുക, ആദ്യ മന്ത്രിസഭ അധികാരമൊഴിഞ്ഞത് 1959 ജൂലൈ 31. കാരണം വിമോചന സമരം, നയിച്ചത് മന്നത്ത് പത്മനാഭൻ. ഇനി 22-ാമത്തെ ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലം ഏത്? ഓപ്ഷനിൽ പാമ്പൻ പാലം, ഹൗറ പാലം, ഭൂപേൻ ഹസാരിക പാലം, സേതുബന്ധൻ. ഉത്തരം ഭൂപേൻ ഹസാരിക പാലമാണ്, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലം ഭൂപേൻ ഹസാരിക പാലം. യഥാർത്ഥത്തിൽ ആ പാലത്തിൻ്റെ പേര് ദോള സാദിയ പാലം എന്നാണ്. അതായത് ആസാമിലെ സാദിയ എന്ന സ്ഥലവും അരുണാചൽ പ്രദേശിലെ ദോള എന്ന് പറയുന്ന സ്ഥലത്തെയും ബന്ധിപ്പിച്ചുകൊണ്ട് ദോള സാദിയ പാലം എന്നാണ് അത് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് ആസാമിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഒരു ഗായകനായ ഭൂപേൻ ഹസാരികയുടെ ആദരസൂചകമായിട്ട് ദോള സാദിയ പാലത്തിന് ഭൂപേൻ ഹസാരിക പാലമെന്ന് പേരിട്ടു. ഈ ഭൂപേൻ ഹസാരിയെ കുറിച്ചിട്ട് കറണ്ട് അഫെയറായിട്ട് ഒരു കാര്യം നമുക്കൊന്ന് അറിഞ്ഞു വെക്കണം, അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. എന്താണത്, 2019 ഭാരതരത്ന അവാർഡ് കിട്ടിയത് 3 പേർക്കാണ്. ഒന്ന് പ്രണബ് കുമാർ മുഖർജി, 2 നാനാജി ദേശ്മുഖ്, 3 ഇദ്ദേഹമായിരുന്നു ഭൂപേൻ ഹസാരിക. ആരൊക്കെയായിരുന്നു, പ്രണബ് കുമാർ മുഖർജി, നാനാജി ദേശ്മുഖ്, ഭൂപേൻ ഹസാരിക. ആസാമി ഗായകനാണ്, അദ്ദേഹത്തിൻ്റെ പേരിലാണ് ദോള സാദിയ പാലത്തിന് ഭൂപേൻ ഹസാരിക എന്ന പേരിട്ടത്. ഇനി ഇതിനെ സംബന്ധിച്ച് പ്രീവിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഏതൊക്കെ പഠിക്കണം. ഏത് നദിയിലാണ് ഭൂപേൻ ഹസാരിക പാലം? ലോഹിത് നദി, ബ്രഹ്മപുത്ര
പുത്രയുടെ ഒരു പോഷക നദിയാണ് ലോഹിത്. അങ്ങനെയും ചോദിച്ചിട്ടുണ്ട്, ലോഹിത് ഏത് നദിയുടെ പോഷക നദിയാണ്? ബ്രഹ്മപുത്രയുടെ. ഈ ബ്രഹ്മപുത്രയുടെ പോഷക നദിയായ ലോഹിത്തിലാണ് ധോള സാദിയ പാലം അല്ലെങ്കിൽ ഭൂപേൻ ഹസാരിക പാലം. ഇനി ഏതൊക്കെ സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്നു എന്ന് പറഞ്ഞു? ആസാമിനെയും അരുണാചൽ പ്രദേശിനെയും ബന്ധിപ്പിക്കുന്നു. ഇനി ഓപ്ഷനിൽ പാമ്പൻ പാലമുണ്ട്. പാമ്പൻ പാലത്തെ കുറിച്ചിട്ട് PSC പ്രീവിയസ് ആയിട്ട് ചോദിച്ച ഒരു ചോദ്യം, ഇന്ത്യയിലെ ആദ്യ കടൽ പാലം, ഇന്ത്യയിലെ ആദ്യത്തെ സീ ബ്രിഡ്ജ് അല്ലെങ്കിൽ കടൽ പാലം ഏതാണ്? ഉത്തരം പാമ്പൻ പാലമാണ്. വർഷം 1914, വർഷം ഓർത്തുവെക്കുക, 1914. പ്രത്യേകത എന്താ? ഇന്ത്യയിലെ ആദ്യത്തെ കടൽ പാലം, ആദ്യത്തെ എന്നാണ്, സീ ബ്രിഡ്ജ് ഏത്? പാമ്പൻ പാലം. രാമേശ്വരത്തെയും, തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്, രാമേശ്വരത്തെയും പാമ്പൻ ഐലൻഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കാനാണ് പാമ്പൻ പാലം പണിഞ്ഞത്. ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ സീ ബ്രിഡ്ജ്. ഇനി സേതുബന്ധൻ എന്നുണ്ട്, ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം. അല്ലെങ്കിൽ എന്താ, പുരാണകാലത്ത് രാമൻ, ശ്രീരാമൻ നിർമ്മിച്ച പാലമാണ് സേതുബന്ധൻ അല്ലെങ്കിൽ രാമസേതു. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടുള്ളത്. ഇപ്പോഴത്തെ ടൈപ്പ് പാലമല്ല, അത് കടലിനടിയിൽ കൂടെ ഉള്ള ഒരു മാർഗമാണ്. അപ്പം അത് അങ്ങനെ പഠിച്ചു വെക്കുക. ഇനി നമുക്ക് അപ്പോൾ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമുണ്ട്, കൺഫ്യൂഷൻ വരുന്ന പാലങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ. ലോങ്സ്റ്റ് റെയിൽ റോഡ് ബ്രിഡ്ജ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ഏറ്റവും വലിയ, ഏറ്റവും നീളം കൂടിയ റെയിൽ റോഡ് ബ്രിഡ്ജ്, അതായത് റെയിൽവേക്കും മറ്റു വാഹനങ്ങൾക്ക് കടന്നു പോകാൻ റോഡ് സൗകര്യം കൂടെ ഉള്ളത്, അതേതാണ്? ബോഗിബീലാണ്. അപ്പോൾ ലോങ്സ്റ്റ് റെയിൽ റോഡ് ബ്രിഡ്ജ് ഇൻ ഇന്ത്യ, ബോഗിബീൽ. ഇനി ഏത് നദിയിലാണ്? ബ്രഹ്മപുത്ര നദിയിൽ. ഏത് സംസ്ഥാനം? ആസാം. അപ്പൊ ആസാമിലെ ബ്രഹ്മപുത്രയിലെ ബോഗിബീൽ പാലത്തിന്റെ പ്രത്യേകതയാണ് ലോങ്സ്റ്റ് റെയിൽ റോഡ് ബ്രിഡ്ജ്. ഇനി ഹയ്യസ്റ്റ് റെയിൽവേ ബ്രിഡ്ജ് എന്നാണെങ്കിലോ, ഹയ്യസ്റ്റ്, ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ ബ്രിഡ്ജ് എന്നാണ് ചോദ്യമെങ്കിലോ, അത് PSC പ്രീവിയസ് ആയിട്ട് ചോദിച്ചാണ്, ചിനാബ് ബ്രിഡ്ജ്. ജമ്മു കാശ്മീരിലെ ചിനാബ് നദിക്ക് കുറുകെയുള്ള റെയിൽവേ ബ്രിഡ്ജാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന റെയിൽവേ ബ്രിഡ്ജ്. ഇനി ഈ റെയിൽവേ ബ്രിഡ്ജിനെ കുറിച്ച് തന്നെ അടുത്ത ചോദ്യം, പ്രീവിയസ് ആണ്, ലോങ്സ്റ്റ് റെയിൽവേ ബ്രിഡ്ജ് ഇൻ ഇന്ത്യ, അത് വേമ്പനാട് റെയിൽ ബ്രിഡ്ജാണ്. ഇടപ്പള്ളി ടു വല്ലാർപാടം, ഇടപ്പള്ളിയെയും വല്ലാർപാടത്തെയും ബന്ധിപ്പിച്ചുകൊണ്ട് വേമ്പനാടിൽ കൂടെയുള്ള റെയിൽ ബ്രിഡ്ജാണ് വേമ്പനാട് റെയിൽ ബ്രിഡ്ജ്. പ്രത്യേകത എന്താണ്? ലോങ്സ്റ്റ് റെയിൽവേ ബ്രിഡ്ജ്. അപ്പം നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ തോന്നാം, ബോഗിബീൽ എന്താണ്? റെയിലിനും റോഡിനും കൂടെ ഉള്ള ബ്രിഡ്ജാണ്. അങ്ങനെ ചോദിച്ചാൽ റെയിൽ റോഡ് ബ്രിഡ്ജ്, ലോങ്സ്റ്റ് റെയിൽ റോഡ് ബ്രിഡ്ജാണ് ബോഗിബീൽ. വേമ്പനാട് റെയിൽ ബ്രിഡ്ജിൻ്റെ പ്രത്യേകത എന്താ? റോഡില്ല അവിടെ, റെയിൽ ബ്രിഡ്ജ് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ലോങ്സ്റ്റ് ഏതാണ്? വേമ്പനാട് റെയിൽ ബ്രിഡ്ജാണ്. ഇനി ഹൗറ പാലം ഓപ്ഷനിലുണ്ട്, അതിനെക്കുറിച്ച് ഒരു കാര്യം പറഞ്ഞു വെക്കുക. ഏത് നദിക്ക് കുറുകെയാണ്? ഹൂഗ്ലി നദി. വെസ്റ്റ് ബംഗാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഹൗറ ഹ എന്നല്ലേ, അപ്പം നദിയും ഹ വെച്ചിട്ട് തന്നെ ഹൂഗ്ലി നദി, അത് വെസ്റ്റ് ബംഗാളിലാണ്. ഇനി 23-ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ദേശീയ ജലപാത താഴെ പറയുന്നവയിൽ ഏതാണ്? കൊച്ചി ബോംബെ, കൊല്ലം കോട്ടപ്പുറം, കൊല്ലം തിരുമംഗലം, പരവൂർ കുമരകം. ഉത്തരം ഓപ്ഷൻ ബി, കൊല്ലം ടു കോട്ടപ്പുറമാണ് കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയ ജലപാത, അല്ലെങ്കിൽ എങ്ങനെ അറിയപ്പെടുന്നു, നാഷണൽ വാട്ടർ വേയ്സ് 3 NW 3 എന്നാണ് കേരളത്തിലെ ദേശീയ ജലപാത അറിയപ്പെടുന്നത്. ഇനിയും ദേശീയ ജലപാതയെ കുറിച്ചിട്ട് PSC പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കണം. ആദ്യം തന്നെ പഠിച്ചു വെക്കുക, നാഷണൽ ഇൻലാൻഡ് വാട്ടർ വേയ്സ് അതോറിറ്റി, ദേശീയ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി. അതോറിറ്റിയാണ് അവിടെ മെയിൻ പോയിന്റ്. അതോറിറ്റി എവിടെയാണ്? നോയിഡയാണ്. ഉത്തർപ്രദേശിലെ നോയിഡയിലാണ് നാഷണൽ ഇൻലാൻഡ് വാട്ടർ വേയ്സ് അതോറിറ്റി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു പോയിന്റ്, ചെറിയൊരു വ്യത്യാസത്തിൽ ചോദിക്കുകയാണ്, നാഷണൽ ഇൻലാൻഡ് നാവിഗേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, നാഷണൽ ഇൻലാൻഡ് നാവിഗേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് ചോദ്യമെങ്കിൽ അത് ബീഹാറിലെ പാറ്റ്നയാണ്. ബീഹാറിലെ പാറ്റ്നയിൽ നാഷണൽ ഇൻലാൻഡ് നാവിഗേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇനി ഉത്തർപ്രദേശിലെ നോയിഡയിൽ എന്താണ്? നാഷണൽ ഇൻലാൻഡ് വാട്ടർവേ അതോറിറ്റിയാണ് നോയിഡയിൽ. നാവിഗേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് ചോദിച്ചാൽ അത്
പാറ്റ്നയാണ് ബീഹാറിൽ. ഇനി നാഷണൽ വാട്ടർവേ ഒന്ന് പ്രധാനമാണ്, ആദ്യത്തേതായതുകൊണ്ട് അങ്ങനെ ചോദിക്കും. പ്രയാഗ്രാജ് ടു ഹാൽഡിയ, മുമ്പ് ഇത് അലഹബാദ് ഹാൽഡിയ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അലഹബാദിൻ്റെ പുതിയ പേരാണ് പ്രയാഗ്രാജ്. അതുകൊണ്ട് പഠിച്ചു വെക്കുക, പ്രയാഗ്രാജ് ടു ഹാൽഡിയ ആണ് ആദ്യത്തെ ദേശീയ ജലപാത. പ്രയാഗ്രാജ് ടു ഹാൽഡിയ. ഇനി ഏത് നദിയിലാണ്? പി എസ് സി ചോദിച്ചപ്പോൾ ഗംഗാ നദിയിൽ എന്നാണ് ഉത്തരം തന്നത്. എന്നാലും നമുക്ക് ഇച്ചിരിയും കൂടെ സ്പെസിഫൈ ചെയ്തിട്ട് പഠിക്കുമ്പോൾ നാഷണൽ വാട്ടർവേ വണ്ണ് ഏതെല്ലാം നദികളിൽ കൂടെയാണ് പാസ് ചെയ്യുന്നത്? ഗംഗ, ഭാഗീരഥി, ഹൂഗ്ലി. ഗംഗ, ഭാഗീരഥി, ഹൂഗ്ലി. പി എസ് സി ചോദിച്ചപ്പോൾ ഉത്തരമായിട്ട് തന്നത് ഗംഗ എന്ന് മാത്രമായിരുന്നു. ഇനി ഒരു കാര്യം കൂടെ അറിഞ്ഞു വെക്കുക, നിലവിൽ നാഷണൽ വാട്ടർവേസ് എത്ര എണ്ണമുണ്ട് ഇന്ത്യയിൽ? പഠിക്കാൻ എളുപ്പമാണ്, 111 നാഷണൽ വാട്ടർവേസ് ഇന്ന് ഇന്ത്യയിൽ നിലവിലുണ്ട്. 111. അതിൽ 111-ാമത്തേത് ഒന്ന് നമുക്ക് അറിഞ്ഞു വെക്കാം, സുവാരി നദിയിലാണ് 111-ാമത്തെ നാഷണൽ വാട്ടർവേ. 111-ാമത് സുവാരി നദിയിൽ, ഗോവയിലെ സുവാരി നദിയിലാണ് 111-ാമത് നാഷണൽ വാട്ടർവേ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട്. ഇനി 24-ാമത്തെ ക്വസ്റ്റ്യൻ, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സമരം, ഇത് നമ്മൾ കുറേ തവണ പറഞ്ഞാണ്, അതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു പോകാം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സമരം ചമ്പാരൻ കർഷക സമരമാണ്. ഇത് ബീഹാറിലെ ഒരു സ്ഥലമാണ് ചമ്പാരൻ. 1917 ചമ്പാരൻ സമരം. ഒരുപാട് തവണ ചോദിച്ചപ്പോഴും ചോദ്യത്തിൽ വർഷം മാത്രമേ തന്നിട്ടുള്ളൂ. ഗാന്ധിജിയുടെ ആദ്യ സമരമായതിൻ്റെ ഡേറ്റും കൂടെ പഠിക്കാം. 1917 ഏപ്രിൽ 19 ചമ്പാരൻ സത്യാഗ്രഹം അരങ്ങേറുന്നത്. ഇനിയും ബോംബെ തുണിമിൽ സമരം ഓപ്ഷനിലുണ്ട്. ബോംബെ തുണിമിൽ സമരം നയിച്ചത് എൻ എം ജോഷിയാണ് ബോംബെ തുണിമിൽ സമരം നയിച്ചത്. വർഷം 1928 ബോംബെ തുണിമിൽ സമരം, നേതൃത്വം എൻ എം ജോഷി. അഹമ്മദാബാദ് തുണിമിൽ സമരമാണ് ഗാന്ധിജി നയിച്ചത്. തിരിഞ്ഞു പോകരുതേ, ബോംബെ തുണിമിൽ എന്നാണെങ്കിൽ എൻ എം ജോഷിയും, അഹമ്മദാബാദ് തുണിമിൽ സമരം ഗാന്ധിജിയുമാണ്. അഹമ്മദാബാദ് തുണിമിൽ സമരത്തിൻ്റെ വർഷം 1918. ഇനിയും ഖേദാ സമരം ഓപ്ഷനിലുണ്ട്. ഖേദാ സമരം 1918, അതായത് ചമ്പാരൻ കഴിഞ്ഞ് തൊട്ടടുത്ത വർഷം 1918 ഖേദാ സമരം ഗാന്ധിജി നയിച്ചു. കൂടെ ആരുണ്ടായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ. അപ്പം ഗാന്ധിജിയും സർദാർ വല്ലഭായ് പട്ടേലും. കർഷക സമരമാണ് ഇത്, നികുതിക്കെതിരെ ഗാന്ധിജിയുടെ ആദ്യത്തെ സമരം ഖേദാ സമരം 1918. ഇനി നിസ്സഹകരണ സമരത്തെക്കുറിച്ച് പറയുമ്പോൾ 1920 നിസ്സഹകരണ സമരം ആരംഭിച്ചത്. ഇനി നമുക്ക് പഠിച്ചു വെക്കേണ്ട ഒരു പ്രധാന പോയിന്റ് എന്താണ് ഇതിനകത്ത്? നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ നിസ്സഹകരണ സമരം റെസല്യൂഷൻ പാസ്സാക്കിയത് ഏത് INC സമ്മേളനമാണ്? പഠിച്ചു വെക്കേണ്ട പോയിൻ്റാണ്. കൽക്കത്ത സമ്മേളനത്തിൻ്റെ 1920 സ്പെഷ്യൽ സെഷൻ ആയിരുന്നു കൽക്കത്ത സമ്മേളനം. അതിൻ്റെ അധ്യക്ഷൻ ലാലാ ലജ്പത് റായി ആയിരുന്നു. ആ സമ്മേളനത്തിൽ വെച്ച്, 1920 കൽക്കത്ത സ്പെഷ്യൽ സമ്മേളനം, അധ്യക്ഷൻ ലാലാ ലജ്പത് റായി, ഈ സമ്മേളനത്തിലാണ് നിസ്സഹകരണ സമരം റെസല്യൂഷൻ പാസ്സാക്കുന്നത്. ഇനി 25-ാമത്തെ ക്വസ്റ്റ്യൻ, പാരമ്പര്യ കലാരൂപങ്ങളുടെ വികസനത്തിനായി ദേശീയ സമരകാലത്ത് കേരളത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഏതാണ്? ഓപ്ഷനിൽ കേരള ലളിതകലാ അക്കാദമി, കേരള കലാമണ്ഡലം, കേരള ബോക്ലോർ അക്കാദമി, കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ്. ഇതിൽ ഉത്തരം കേരള കലാമണ്ഡലമാണ്. കേരള കലാമണ്ഡലമാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. പാരമ്പര്യ കലാരൂപങ്ങളുടെ വികസനത്തിനായിട്ട് 1930 നിലവിൽ വന്ന പ്രസ്ഥാനമാണ് കേരള കലാമണ്ഡലം. കേരള കലാമണ്ഡലത്തെക്കുറിച്ച് PSC ചോദിച്ച ചോദ്യങ്ങൾ ഏതൊക്കെയായിരുന്നു? ആസ്ഥാനം എവിടെയാണ്? തൃശ്ശൂരിലെ ചെറുതുരുത്തിയാണ്. ഒരു പ്രീവിയസ് ആസ്ഥാനം കലാമണ്ഡലത്തിൻ്റെ ചെറുതുരുത്തിയാണ് തൃശ്ശൂർ. ഏത് നദിയുടെ തീരത്താണ്? ഭാരതപ്പുഴയുടെ തീരത്താണ് കലാമണ്ഡലം, കേരള കലാമണ്ഡലം. സ്ഥാപിച്ച വർഷം ചോദിച്ചു, 1930 കേരള കലാമണ്ഡലം. ആരാണ് സ്ഥാപിച്ചത്? അത് നമുക്കെല്ലാം അറിയാം. കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോൾ നാരായണ മേനോനാണ്. നിലവിൽ വൈസ് ചാൻസലർ ആരാണ് എന്നും കൂടെ പഠിച്ചു വെക്കുക, TK നാരായണൻ. നിലവിൽ വൈസ് ചാൻസലർ TK നാരായണൻ. സ്ഥാപിച്ചത് വള്ളത്തോളാണ്. വർഷം 1930. ഭാരതപ്പുഴയുടെ തീരത്ത്. ആസ്ഥാനം
തൃശ്ശൂരിലെ ചെറുതുരുത്തിയാണ്. ഇനി കേരള ലളിതകലാ അക്കാദമി ഓപ്ഷനിലുണ്ട്. കേരള ലളിതകലാ അക്കാദമിയെ കുറിച്ച് പഠിക്കുമ്പോൾ ഏറ്റവും ചാൻസ് ഉള്ള ഒരു പ്രീവിയസ് ആയിട്ട് ചോദിച്ച ചോദ്യം, നിലവിൽ ആരാണ് കേരള ലളിതകലാ അക്കാദമിയുടെ ചെയർമാൻ? നേമം പുഷ്പരാജ്. ഇത്രയും കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചുക. നിലവിൽ ചെയർമാൻ നേമം പുഷ്പരാജ്. കേരള ഫോക്ലോർ അക്കാദമി ഉണ്ട്. സ്ഥാപിച്ച വർഷം ചോദിച്ചു 1995. കേരള ഫോക്ലോർ അക്കാദമി 1995. ആസ്ഥാനം കണ്ണൂരിലെ ചിറക്കൽ. ആരാണ് ചെയർമാൻ? സി ജെ കുട്ടപ്പൻ. ചെയർമാൻ സി ജെ കുട്ടപ്പനാണ്. ആസ്ഥാനം കണ്ണൂരിലെ ചിറക്കലാണ്. സ്ഥാപിക്കപ്പെട്ടത് 1995. KPSC കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ്ബ്. ആസ്ഥാനം കായംകുളമാണ്. സ്ഥാപിച്ചത് 1950. ഓക്കെ, താങ്ക് യു.